ஹாய் ஃப்ரெண்ட்ஸ், அஸ்ஸலாமு அலைக்கும், வெல்கம் பேக் டு அவர் யூடியூப் சேனல். இங்கே புதிய ரெசிபி ஐட்டம் வந்துட்டுள்ளது. அது எந்தாந்து வச்சால் ஒரு பட்டூரிண்ட போல் തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള പട്ടൂറ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെറൈറ്റിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിലോട്ട് ആവശ്യത്തിന് 2 കപ്പ് മൈദപ്പൊടി, എന്നിട്ട് അതിന് ആവശ്യത്തിലുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലുള്ള സോഡ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചെടുക്കാം. ഏത് തൈരുമാണ് ഒഴിക്കാം. പിന്നെ കോഴിമുട്ട. കോഴിമുട്ട ഞങ്ങൾ ഒന്നേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം എടുത്താകുന്നത് വിധം മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളുടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഈ വരുവത്തിൽ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് പറയാൻ ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ പരിപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കണം, എന്നാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അത് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ ഈ വലിയുള്ളി ഒന്ന് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നല്ല വാഴാൻ വേണ്ടിയാണ്. പിന്നെ പൊട്ടാറ്റോ, പൊട്ടാറ്റോ ഇവിടെ വേവിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഒടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടുണ്ടാക്കി വെച്ച വെജിറ്റബിൾസിലോട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഈ പൊടികളുടെ മണമൊന്ന് മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ചപ്പും പൊതിനയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്നും കൂടെ. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പൊട്ടാറ്റോ അതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാലയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 8 പൊഴുങ്ങിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 8 കോഴിമുട്ടയും നമ്മളുടെ ഈ മസാലയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഞങ്ങൾ 4 വോൾട്ട്സ് ആക്കിയിട്ടായിരിക്കുന്നത്. നമുക്ക് ആ 4 വോൾട്ട്സ് ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ വോൾട്ട്സ് ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ. എനിക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച പത്തിരിയുണ്ടല്ലോ ബട്ടുകോട്ടെ, അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കോഴിമുട്ട പൊഴുങ്ങിയത് മസാലയുള്ള എണ്ണ അത് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം. ഇപ്പോൾ നമ്മൾ മടക്കുന്നത് പോലെ തന്നെ ഒന്ന് മടക്കാം. കണ്ടോ നല്ല മടക്കി എടുത്തിട്ടുണ്ട്.
സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ ആ മാവിന്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ചേർക്കാം. ചൂടായതിനു ശേഷം നമ്മളുടെ ഈ ബട്ടറില്ലേ അതൊന്ന് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞു വന്നാൽ മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ രണ്ടും എല്ലാ ഭാഗവും മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ റൗണ്ടും അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, കാണുന്ന നല്ല ഭംഗിയുണ്ട്. കഴിക്കാനോ അതിലേറെ ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളൊന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിലുള്ളൊന്ന് നോക്കിയാലോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ തന്നെ നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളു നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ ഒരു ലക്ഷം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.